മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള സജി ചെറിയാന്റെ രാജി പ്രതിപക്ഷ നിലപാടിന്റെ വിജയമായാണ് യു ഡി എഫ് വിലയിരുത്തൽ. എം എൽ എ സ്ഥാനവും സജി ചെറിയാൻ രാജിവെക്കണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾക്ക് ശേഷം പ്രതിപക്ഷം തുടർ നടപടികളിലേക്ക് കടക്കും. രാഷ്ട്രീയമായി ജീവവായു ലഭിച്ച പ്രതീതിയിലാണ് പ്രതിപക്ഷം. സിൽവർ ലൈൻ സമരം മുതൽ ഇങ്ങോട്ട് പ്രതിപക്ഷത്തിന് രാഷ്ട്രീയമായി ചാകരക്കാലമാണ്. സജി ചെറിയാന്റെ രാജി കൂടിയായതോടെ തുടർഭരണത്തിന്റെ ശോഭകെടുത്താനായെന്ന ആത്മവിശ്വാസവും പ്രതിപക്ഷത്തിനുണ്ട്. നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയിലെ മന്ത്രിയുടെ രാജി പ്രതിപക്ഷത്തിന് കൂടുതൽ കരുത്തു പകരും. സജി ചെറിയാന്റെ രാജിയോടെ വിഷയം ഉപേക്ഷിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല. കുറ്റബോധമേതുമില്ലാതെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് സജി ചെറിയാൻ രാജിവെച്ചതെന്നാണ് പ്രതിപക്ഷ വിലയിരുത്തൽ. ഭരണഘടനയെ നിന്ദിച്ചയാൾക്ക് ജനപ്രതിനിധിയായി തുടരാനും യോഗ്യതയില്ലെന്ന് പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. സജി ചെറിയാൻ എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്നതാണ് പ്രതിപക്ഷ നിലപാട്. ഇതിനായുള്ള സമ്മർദ്ദം പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും തുടർന്നേക്കും. വിഷയത്തിൽ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. നിയമസഭയിൽ പ്രതിപക്ഷം സജി ചെറിയാനെ ബഹിഷ്കരിക്കുമോ എന്നതും കണ്ടറിയണം. ഇക്കാര്യങ്ങളിൽ മുന്നണി നേതൃത്വവും യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയും യോഗം ചേർന്ന് തുടർ തീരുമാനങ്ങൾ കൈക്കൊള്ളും. വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാത്ത മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിപക്ഷം തിരിഞ്ഞേക്കും. സ്വമേധയാ രാജിവെച്ചുവെന്ന സജി ചെറിയാന്റെ പ്രസ്താവന മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ ആയുധമാക്കാനും പ്രതിപക്ഷ ക്യാമ്പിൽ ആലോചനയുണ്ട്. ചുരുക്കത്തിൽ, ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിന് പിന്നാലെ ഉയർന്ന വിവാദം സജി ചെറിയാന്റെ രാജി കൊണ്ട് അവസാനിക്കില്ലെന്ന് വ്യക്തം. 24 തിരുവനന്തപുരം.